നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ശ്രീരാജ് ത്യാഗരാജൻ. നമ്മൾ ആറാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആറാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് പഞ്ചായത്ത് രാജ്. യൂണിറ്റ് തേർഡാണ്, ലോക്കൽ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിലെ യൂണിറ്റ് തേർഡാണ് അഞ്ചാമത്തെ ചാപ്റ്റർ പഞ്ചായത്ത് രാജ്. തുടങ്ങാം. നമുക്കറിയാമല്ലോ, ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പാഠപുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് നാല് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഡൈവേഴ്സിറ്റി, യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി, ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ആൻഡ് ഫിഫ്ത്ത് ചാപ്റ്ററാണ് പഞ്ചായത്ത് രാജ്. വാട്ട് നെക്സ്റ്റ്? വാട്ട് ഹാപ്പൻ ആഫ്റ്റർ പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ്? ഹൗ ആർ ഡിസിഷൻ മെയ്ഡ്? ലെറ്റ്സ് ലുക്ക് അറ്റ് ഹൗ ദിസ് ടേക്സ് പ്ലേസ് ഇൻ റൂറൽ ഏരിയാസ്. ഹിയർ വി ലുക്ക് ദ ഗ്രാം സഭ വിച്ച് ഈസ് മീറ്റിംഗ്, ദ പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ആൻഡ് സീക്ക് ആൻസേഴ്സ് ഫ്രം ദെയർ എലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ പീപ്പിൾ എലക്ട് ദെയർ റെപ്രസെൻറ്റേറ്റീവ്? എന്ത് ആണ് താൻ ജനങ്ങൾ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് അവിടെ ഡിസിഷൻസ് മേക്ക് ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് റൂറൽ ഏരിയസിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? എങ്ങനെയാണ് ഗ്രാമസഭകൾ ജനങ്ങളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്നത്? അവിടെ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ ആവശ്യകത എന്താണ്? എന്താണ് അവരെ അവിടെ ചെയ്യുന്നത്? ഗ്രാമസഭ. ഗ്രാമസഭ ഈസ് എ മീറ്റിംഗ് ഓഫ് ഓൾ അഡൾട്ട്സ് ഹു ലിവ് ഇൻ ദി ഏരിയ കവേർഡ് ബൈ ദി പഞ്ചായത്ത്. എന്താണ് ഗ്രാമസഭ എന്ന് പറയുന്നത്? നമ്മൾക്ക് മലയാളികൾക്കറിയാം ഗ്രാമസഭ എന്ന് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? ഈ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒത്തുചേർന്ന് ഒരിടത്ത് മീറ്റിംഗ് കൂടുന്നതിനെയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. എന്താണ് ആ ഒരുപാട് പേര്, എന്താണ് 18 വയസ്സിനുള്ള മുകളിലുള്ള എല്ലാവർക്കും എന്താണ് അവിടെ വന്ന് മീറ്റ് ചെയ്യാം. എന്തിനാണ് മീറ്റ് ചെയ്യുന്നത്? അവരുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനായിട്ട്. ദിസ് കുഡ് ബി ഓൺലി ഓൺ വില്ലേജ് ഓർ എ ഫ്യൂ വില്ലേജസ്. ഇതെന്താണ്? ഇവിടെ ചിലപ്പോൾ ഒരു വില്ലേജിലുള്ള ആൾക്കാരായിരിക്കും കൂടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ കൂടുതലുള്ള വില്ലേജുകളിൽ നിന്ന് ആൾക്കാർ കാണും. ഇൻ സം സ്റ്റേറ്റ്സ് ആസ് ഇൻ ദ എക്സാമ്പിൾ അബോവ് ദ വില്ലേജ് മീറ്റിംഗ് ഈസ് ഹെൽഡ് ഫോർ ഈച്ച് വില്ലേജ്. എന്നാൽ പല സ്റ്റേറ്റുകളിലും എന്താണ് ഓരോ വില്ലേജുകളിലുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ ചെന്നിരിക്കാറുള്ളത്. അതുപോലെ തന്നെ എനിയോൺ ഹൂ ഈസ് 80 years old ഓർ മോർ ആൻഡ് ഹൂ ഹാസ് ദി റൈറ്റ് ടു വോട്ട് ഇൻ എ മെമ്പർ ഓഫ് ദി ഗ്രാമസഭ. എന്താണ്? 18 വയസ്സിന് മുകളിലുള്ള ഓരോ വ്യക്തിക്കും എന്താണ് ഗ്രാമസഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. എന്തിനാണ് ഗ്രാമസഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം? എന്തിനാണ് വോട്ട് ചെയ്യാനുള്ള അവകാശം? കാരണം ഗ്രാമസഭയാണ് എന്താണ് ഓരോ ഡിസിഷനും, നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ഓരോ ഡിസിഷനും മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിന് നേതൃത്വം നൽകുന്നത്. ഗ്രാമസഭയിലുള്ള ജനങ്ങൾ എന്താണ് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് അവിടെ എന്താണ് മെമ്പർഷിപ്പ് നൽകും. ആ മെമ്പർഷിപ്പിലുള്ള വ്യക്തികൾക്ക് എന്താണ് ഗ്രാമസഭയിൽ വോട്ട് രേഖപ്പെടുത്താം. എന്താണ്, എന്തിനായിരിക്കും വോട്ട് രേഖപ്പെടുത്തുന്നത്? അവിടെ പല പല പ്രോഗ്രാംസ്, പോളിസീസ്, പല പല ചിലപ്പം കെട്ടിട നിർമ്മാണത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പം പല പല പുരോഗമനത്തിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങളായിരിക്കാം, ചിലപ്പം എഡ്യൂക്കേഷൻ, ചിലപ്പം ഹെൽത്ത് കെയറിൻ്റെ ആവശ്യങ്ങളായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ ചർച്ചയാകും. അപ്പോൾ ഇതിനുള്ള മാറ്റങ്ങളും പുരോഗതിക്കും വേണ്ടി എടുക്കുന്ന ഡിസിഷനുകൾ എന്തായിരിക്കാം? ഈ ഗ്രാമസഭയിലെ ജനങ്ങളാണ് എടുക്കുന്നത്. അങ്ങനെ ഗ്രാമസഭ വഴി എന്താണ് ഗവൺമെൻറ് ഒരു പാർട്ടിസിപ്പേഷൻ, ജനങ്ങളെ മുഴുവൻ തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണ്. ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ എടുക്കുന്നതിൽ ഒരു പാർട്ടിസിപ്പേഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ ഒരു ഡെമോക്രാറ്റിക് കൺട്രിക്ക് മുന്നോട്ട് പോകാൻ ആവുകയില്ല. ഗ്രാമപഞ്ചായത്ത്. എവരി വില്ലേജ് പഞ്ചായത്ത് ഈസ് ഡിവൈഡഡ് ഇൻ ടു വാർഡ്സ്, സ്മോളർ ഏരിയാസ്. എന്താണ്, എല്ലാ പഞ്ചായത്തും
എല്ലാ ഗ്രാമ പഞ്ചായത്തും എന്താണ് ചെറിയ ചെറിയ വാർഡുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്തിൽ ചിലപ്പോൾ പ്രസിഡൻ്റൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രസിഡൻ്റ് അല്ലെങ്കിൽ വാർഡ് മെമ്പർ കാണുമ്പോൾ നമ്മളത് ചോദിക്കും നിങ്ങൾ ഏത് വാർഡിലെ മെമ്പറാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, നമ്മൾ 9-ാം വാർഡിലെ മെമ്പറാണ്, അല്ലെങ്കിൽ നമ്മൾ 8-ാം വാർഡിലെ മെമ്പറാണ്, നമ്മൾ 6-ാം വാർഡിലെ ആണ് താമസിക്കുന്നത് എന്നൊക്കെ എന്താണ്. അപ്പോൾ എന്താണ് ഓരോ വാർഡിലും, അപ്പോൾ പ്രസിഡൻ്റ് ഓരോ വാർഡിലും ഓരോ മെമ്പർ കാണും, ആ വാർഡിലെ ജനങ്ങൾ പ്രതിനിധിയായി നിർത്തി ജയിപ്പിച്ച് വിട്ട വ്യക്തി ഓരോ വാർഡ് മെമ്പർ കാണും. ഈച്ച് വാർഡ് ഇലക്ട് എ റെപ്രസെൻറ്റേറ്റീവ് ഹൂ ഈസ് നോൺ ആസ് വാർഡ് മെമ്പർ. പാഞ്ച് എന്നാണ് ഹിന്ദിയിൽ പറയുക. എന്താണ് ഓരോ വാർഡിൽ നിന്നും എലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തി, വോട്ടിട്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയെ വാർഡ് മെമ്പർ എന്ന് പറയും. നമുക്കറിയാം വാർഡ് മെമ്പർ എന്താണെന്ന്. ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രാം സഭ ഓൾസോ ഇലക്ട് സർപഞ്ച് ഹൂ ഇസ് ദി പഞ്ചായത്ത് പ്രസിഡന്റ്. എന്താണ് ഗ്രാമസഭയിലെ എല്ലാ ജനങ്ങളും കൂടി തിരഞ്ഞെടുക്കുന്ന, ഗ്രാമസഭയിലെ എല്ലാ മെമ്പേഴ്സും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് എന്താണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റാണ് ഗ്രാമസഭയിലെ എല്ലാ അംഗങ്ങളും ചേർന്ന്, നമുക്കറിയാം ഗ്രാമസഭ ചിലപ്പം 1-ോ 2-ോ പഞ്ചായത്തുകളാവാം, ചിലപ്പോൾ 1 പഞ്ചായത്ത് മാത്രമാകാം, ആ പഞ്ചായത്തിലെ ജനങ്ങളെല്ലാം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കുന്ന ഒരു പ്രതിനിധിയാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്. ദ വാർഡ് പഞ്ച് ആൻഡ് ദ സർപഞ്ച് ഫോം ദി ഗ്രാം പഞ്ചായത്ത്. ദ ഗ്രാം പഞ്ചായത്ത് ഈസ് ഇലക്റ്റഡ് ഫോർ 5 ഇയേഴ്സ്. എന്താണ് ഗ്രാം പഞ്ചായത്ത്, എന്താണ് ഒരു പഞ്ചായത്ത്, ഒരു ഗ്രാമപഞ്ചായത്തിനെ 5 വർഷത്തേക്കാണ് ഇലക്റ്റ് ചെയ്യുന്നത്. ഗ്രാമസഭയിലെ ജനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിനെ ഇലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ 5 വർഷത്തേക്കുള്ള കാലാവധിക്കാണ് ഇലക്റ്റ് ചെയ്യുന്നത്. 5 വർഷത്തേക്കുള്ള പുരോഗമന കാര്യങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഡെവലപ്മെൻറ്റും അവിടുത്തെ വികസനവും അവിടുത്തെ എല്ലാ പുരോഗമനപരമായ കാര്യങ്ങളും ചെയ്യുന്നത് ആരായിരിക്കും, ഈ ഗ്രാമപഞ്ചായത്ത് ആയിരിക്കും. 5 വർഷത്തെ കാലാവധിക്കാണ് ഇവർ നിയമിതരാകുന്നത്. ഗ്രാമപഞ്ചായത്ത് ഹാസ് എ സെക്രട്ടറി ഹു ഈസ് ആൾസോ സെക്രട്ടറി ഓഫ് ദ ഗ്രാമസഭ. എന്താണ് ഗ്രാമപഞ്ചായത്തിനൊരു സെക്രട്ടറി കാണും, ആ സെക്രട്ടറി ആരാണ്, ഗ്രാമസഭയുടെയും സെക്രട്ടറിയാണ്. ഗ്രാമപഞ്ചായത്തിനും ഗ്രാമസഭയ്ക്കും ഒരു സെക്രട്ടറി മാത്രമേ കാണൂ. ഈ വ്യക്തി എന്താണ്, ഈ സെക്രട്ടറി എന്താണ്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി വരുന്നവരാണ്. ഇത് ഇലക്റ്റഡ് അല്ല, എന്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി വരുന്ന വ്യക്തിയാണ് ഈ സെക്രട്ടറി എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ പഞ്ചായത്തിൽ പോവുകയാണെങ്കിൽ നമുക്കവിടെ പ്രസിഡൻ്റ് പഞ്ചായത്ത് പ്രസിഡൻറ്റേയും കാണാം, പഞ്ചായത്ത് സെക്രട്ടറിയും കാണാം. പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഓഫീസും പഞ്ചായത്ത് പ്രസിഡൻ്റ് ഓഫീസും രണ്ടായിരിക്കും. കാരണം പ്രസിഡൻ്റ് എന്ന് പറയുന്നത് ജനങ്ങൾ ഇലക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രാമസഭ ഇലക്റ്റ് ചെയ്ത് വരുന്ന ഒരു പ്രതിനിധിയാണ്. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്നത് ഇലക്റ്റ് ചെയ്യാതെ എന്താണ് ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാമ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ളത്. ദിസ് പേഴ്സൺ ഈസ് നോട്ട് ആൻ ഇലക്റ്റഡ് പേഴ്സൺ ബട്ട് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി ഗവൺമെൻറ്. ദ സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ കാളിംഗ് ദ മീറ്റിംഗ് ഓഫ് ഗ്രാമസഭ ആൻഡ് ഗ്രാം പഞ്ചായത്ത് ആൻഡ് കീപ്പിംഗ് എ റെക്കോർഡ് ഓഫ് പ്രൊസീഡിങ്സ്. എന്താണ് സെക്രട്ടറിയുടെ, എന്താണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം, എന്താണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗ്രാമസഭയിലെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും മീറ്റിംഗ് എപ്പോഴൊക്കെ നടക്കണം, എപ്പോഴാണ് കൂടേണ്ടത് എന്ന് തീരുമാനിക്കുക. അതുപോലെ തന്നെ ആ പ്രൊസീഡിങ്സ്, ആ മീറ്റിങ്ങിൽ എന്ത് സംഭവിച്ചു, എന്തെല്ലാം തീരുമാനങ്ങളെടുത്തു, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു, ഇതെല്ലാം എന്താണ് കൃത്യമായി റെക്കോർഡ് ചെയ്യപ്പെടണം, രേഖപ്പെടുത്തണം. ദ ഗ്രാമസഭ ഈസ് എ കീ ഫാക്ടർ ഇൻ മേക്കിംഗ് ദി ഗ്രാം പഞ്ചായത്ത് പ്ലേറ്റ്സ് റോൾ ആൻഡ് ബി റെസ്പോൺസിബിൾ. എന്താണ് ഗ്രാമസഭ, എന്താണ് ഗ്രാമസഭയാണ് നിയന്ത്രിക്കുന്നത് ആരെ, ഗ്രാമപഞ്ചായത്തിനെ. എങ്ങനെയാണ് ജനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിനെ നിയന്ത്രിക്കുന്നത്, ഗ്രാമപഞ്ചായത്ത് എടുക്കുന്ന ഡിസിഷൻസ് ഗ്രാമസഭ അറിയാതെ ഒരു ഡിസിഷൻസ് ഗ്രാമപഞ്ചായത്ത് എടുക്കാൻ കഴിയത്തില്ല. ജനങ്ങളാണ് വോട്ട് ചെയ്ത് ഈ ഡിസിഷൻസ് അപ്രൂവൽ കൊടുക്കുന്നത് ആരാണ്, ഈ ഗ്രാമസഭയാണ്. ഗ്രാമസഭയിൽ ഉൾപ്പെടുന്ന ജനങ്ങളാണ് ഇന്ന ഇന്ന ഡിസിഷൻ എടുത്താൽ മതി, ഇന്ന ഇന്ന ഡിസിഷൻസ് എടുക്കണ്ട എന്ന് വോട്ട് രേഖപ്പെടുത്തി അതിന് അപ്രൂവൽ നൽകുന്നത് ആരാണ്, ഗ്രാമസഭയാണ്. ഇറ്റ് ഈസ് ദ പ്ലേസ് വെർ ഓൾ പ്ലാൻസ് ഫോർ ദ വർക്ക് ഓഫ് ദി ഗ്രാമപഞ്ചായത്ത് ആർ പ്ലേസ്ഡ് ബിഫോർ ദി പീപ്പിൾ. എന്താണ് ഒരു പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ വർക്കുകളും ഇതിനു മുമ്പ് എവിടെ വന്നിരിക്കും, ഗ്രാമസഭയിൽ വന്നിരിക്കും. എന്താണ് അവർ ആ വർക്കുകളിലെല്ലാം എവിടെ വന്നിരിക്കും, ഗ്രാമസഭയിൽ വന്നിട്ട് അത് അപ്രൂവൽ ആയതിന് ശേഷമേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ഗ്രാമപഞ്ചായത്തിന്
കഴിയുകയുള്ളൂ. ദ ഗ്രാമസഭ പ്രിവെൻറ്റ്സ് ദി പഞ്ചായത്ത് ഫ്രം ഡൂയിങ് റോങ് തിങ്സ് ലൈക്ക് മിസ് യൂസിങ് മണി ഓർ ഫേവറിങ് സർട്ടൻ പീപ്പിൾസ്. എന്താണ് ഗ്രാമസഭയാണ് എന്താണ് ഗ്രാമപഞ്ചായത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗ്രാമസഭ എന്താണ് ഗ്രാമപഞ്ചായത്തിനെ മറ്റ് കറപ്ഷൻ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഫേവറബിളായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതി അതൊക്കെ എന്താണ് അതിൽ നിന്നുമൊക്കെ പ്രിവെൻറ്റ് ചെയ്യും. കാരണം ഗ്രാമസഭയിൽ ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വേറൊരു പഞ്ചായത്തായിരിക്കും അവിടെ വരുന്നത്. ഗ്രാമസഭയിലെ ജനങ്ങൾ എന്താണ് ആ പഞ്ചായത്തിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല, വേറൊരു ഗ്രൂപ്പ് അവിടെ വരും, വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അപ്പോൾ അവിടെ ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു ഡെമോക്രസി ഉണ്ട്. എന്താണ് മോശമായിട്ട് പ്രവർത്തിച്ചാൽ ആ പഞ്ചായത്തിനെ മാറ്റി വേറൊരു പഞ്ചായത്തിനെ കൊണ്ടുവരാനുള്ള അധികാരം എന്താണ് ഗ്രാമസഭയ്ക്കുള്ളത് കൊണ്ട് ഗ്രാമസഭ എന്ത് കൺട്രോൾ ചെയ്യുന്നു, ഗ്രാമപഞ്ചായത്തിനെ മറ്റു തെറ്റായ പ്രവൃത്തിയിലോട്ട് പോകുന്നതിൽ നിന്നും കറപ്ഷനിൽ നിന്നും മറ്റ് ഡയബോളിക് ആക്ടിവിറ്റീസ് പ്രാക്ടീസസ് അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ നിന്നും വിലക്കുന്നു. ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ കീപ്പിംഗ് ആൻ ഐ ഓൺ ദ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഇൻ മേക്കിംഗ് ദം റെസ്പോൺസിബിൾ പേഴ്സൺ ഹു എലക്ടഡ് ദം. എന്താണ് അതുപോലെ തന്നെ ഗ്രാമസഭ എന്താണ് ചെയ്യുന്നത്, അവർ എലക്ട് ചെയ്ത് അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയെ ശ്രദ്ധിക്കുന്നതിലും അവർ തിരഞ്ഞെടുത്ത പ്രതിനിധി കറപ്റ്റഡ് ആകാതിരിക്കുന്നതിലും എന്ത് ശ്രദ്ധിക്കുന്നു, വളരെ ജാഗരൂപരായി ഇരിക്കുന്നു. The Gram Panchayat. The Gram Panchayat meets regularly and one of its main tasks into the implement development programs for all villages that come under it. The main aim of the Gram Panchayat is to the development of the Panchayat or the development of the Gram Sabha or development of the villages. Gram Panchayatinte ethum vali uttaravadhu endanu? അവിടെ ഡെവലപ്മെൻറ്റ് ആ ഗ്രാമത്തിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, അതുപോലെ തന്നെ ആ ഗ്രാമത്തിലെ ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ പ്രോഗ്രാംസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ആസ് യു ഹാവ് സീൻ ദ വർക്ക് ഓഫ് ഗ്രാം പഞ്ചായത്ത് ഹാസ് യു അപ്രൂവ്ഡ് ബൈ ദി ഗ്രാമസഭ. നമുക്കറിയാം ഗ്രാമസഭ അപ്രൂവ് ചെയ്യണം, ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഗ്രാമസഭ അപ്രൂവ് ചെയ്യണം. ദ വർക്ക് ഓഫ് എ ഗ്രാം പഞ്ചായത്ത് ഇൻക്ലൂഡ്സ്. എന്തൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ വർക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത്? നമുക്കറിയാം റോഡ് നിർമ്മാണം. ദ വർക്ക് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഇൻക്ലൂഡ്സ് റോഡ്സ് മെയിൻ്റനൻസ് വാട്ടർ സോഴ്സസ് ഡ്രെയിനേജ് സ്കൂൾ ബിൽഡിങ്സ് ആൻഡ് അതർ കോമൺ പ്രോപ്പർട്ടി സോഴ്സസ്. എന്താണ് ഒരു വാട്ടർ സോഴ്സസ് ഉണ്ടാക്കുക, എല്ലാ ജനങ്ങൾക്കും വാട്ടർ അവൈലബിലിറ്റി നൽകാൻ വേണ്ടി വാട്ടർ സോഴ്സസ് ഉണ്ടാക്കുക, റോഡ്സ് ഉണ്ടാക്കുക, ഡ്രെയിനേജ് സിസ്റ്റം റെഡിയാക്കുക, എന്താണ് അഴുക്ക് ചാലുകൾ റെഡിയാക്കുക, ഗ്രാമത്തിൽ നിന്ന് മാലിന്യങ്ങൾ പുറത്തു പോകാനുള്ള അഴുക്ക് ചാലുകൾ നിർമ്മിക്കുക, സ്കൂൾ ബിൽഡിംഗ്. നമുക്കറിയാം നമ്മുടെ സൈഡിലുള്ള ഓടകളൊക്കെ പഞ്ചായത്തുകൾ ക്രമീകരിക്കുന്നതും വൃത്തിയാക്കുന്നതും പുനർനിർമ്മിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് പഞ്ചായത്ത് റോഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ വി ക്യാൻ സീ ദ പഞ്ചായത്ത് പീപ്പിൾ ദ പഞ്ചായത്ത് പീപ്പിൾ ദേ വേ വോക്കിംഗ് and working for the working into the construction of roads and then they were making roads for the better transportation and എന്താണ് ഒരു നല്ലൊരു സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിൽ നമുക്ക് റോഡുകൾ നിർമ്മിച്ചു തരുന്ന പഞ്ചായത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഓടകൾ ക്രമീകരിക്കുന്ന പഞ്ചായത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജലം കൊണ്ട് തരുന്ന ജല ദൗർലഭ്യം വരുമ്പോൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ജലത്തിൻ്റെ ദൗർലഭ്യം വരുമ്പോൾ പഞ്ചായത്ത് വക വണ്ടിയിൽ എന്താണ് വെള്ളം നിറച്ചുകൊണ്ട് പല ഏരിയകളിലും ഈ സീസണിലെല്ലാം ഓരോ എല്ലാ ദിവസവും അവർ ജലം എത്തിക്കാറുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പോരായ്മകളും നമുക്കറിയാം. And levying and collecting local taxes. എന്താണ് ലോക്കൽ ടാക്സസ്? എന്താണ് നമ്മളെന്താണ് ഫോർ എക്സാമ്പിൾ ബിൽഡിംഗ് കെട്ടുമ്പോഴെന്താണ് അതിനൊരു ടാക്സ്, ഹൗസ് ടാക്സ്. അതുപോലെ തന്നെ ഒരുപാട് കരങ്ങളുണ്ട്. നമുക്കറിയാം വീട് കരം, വസ്തുക്കരം, അത് ലാൻഡ് ടാക്സ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിന് കരം അടയ്ക്കണം. ബിൽഡർ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ കരം അടയ്ക്കണം. ബിൽഡിംഗ് ടാക്സ് അതെല്ലാം സെപ്പറേറ്റ് ആണ്. So we know that what the difference between the taxes, what are the taxes we have to
pay in the panchayat. So we know that the house tax, land tax, building tax, and different tax we have to pay to the panchayat. Executing government schemes related to generating employment in the village. അതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല പദ്ധതികളും ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എന്താണ്, പഞ്ചായത്തുകളിലൂടെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായുണ്ട്. അത് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യും. കളക്ടിങ് ഓഫ് ടാക്സസ് ഓൺ ഹൗസസ് മാർക്കറ്റ് പ്ലേസസ് എക്സെട്ര. സോഴ്സസ് ഓഫ് ഫണ്ട് ഓഫ് എന്താ സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ ദി പഞ്ചായത്ത്. എന്താണ് പഞ്ചായത്തിന് എവിടെ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്, എങ്ങനെയാണ് ഹൗ ദ പഞ്ചായത്ത് ഗെറ്റ്സ് ഫണ്ട്സ്, ഹൗ ദ എന്താണ് പഞ്ചായത്തിന് എങ്ങനെയാണ് പണം കിട്ടുന്നത്. കളക്ടിങ് ഓഫ് ടാക്സസ് ഓഫ് ഹൗസ്, നമുക്കറിയാം നമ്മളെ ഹൗസിൽ നിന്ന് ഹൗസ് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്, മാർക്കറ്റ് പ്ലേസസിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. ഗവൺമെൻറ് സ്കീംസ് ഫണ്ട്സ് റിസീവ്ഡ് ത്രൂ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് ത്രൂ ദ ജൻപത്ത് ആൻഡ് ശിലാ പഞ്ചായത്ത്. എന്താണ് ഗവൺമെൻറ്, ശിലാ പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണത്? ഇത് നമ്മുടെ പഞ്ചായത്ത് സമിതി എന്നുകൂടി പറയും. എന്താണിത് എന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ചില പോളിസീസ് ഇറക്കുന്നുണ്ട്, അന്ത്യോദയ അന്നയോജന, അതുപോലെ തന്നെ ഇന്ദിരാ ആവാസ് യോജന, അങ്ങനെ അങ്ങനെ കുറേ പ്ലാനുകൾ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ട്. ആ പ്ലാനുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് ശിലാപരിഷത്തിനാണ് ഗവൺമെൻറ് ഫണ്ട് കൈമാറുന്നത്. ശിലാപരിഷത്ത് വഴി പല പല വില്ലേജിലോട്ടും പഞ്ചായത്തിലോട്ടും എന്താണ് ഈ ഫണ്ട് കൈമാറും. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കീംസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പഞ്ചായത്ത് ലഭിക്കുന്ന ഗവൺമെൻറ് ഫണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, ചില കമ്മ്യൂണിറ്റി എന്താണ് അവർക്ക് ഡൊണേഷൻ നൽകും, പഞ്ചായത്തിന് ഡൊണേഷൻ നൽകും. ത്രീ ലെവൽ ഓഫ് പഞ്ചായത്ത്, വി നോ ദാറ്റ് വി ഹാവ് അവർ ഇന്ത്യ ഈസ് എ ത്രീ ടയർ പഞ്ചായത്ത്, ത്രീ ടയർ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. എന്താണ് ഒരു മൂന്ന് ടയർ സിസ്റ്റമാണ് ഗവൺമെൻറ്റാണ് ഇന്ത്യയുടേതെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്, യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് ഫൈനലി ദ ത്രീ ടയർ ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം. പഞ്ചായത്ത് രാജ് സിസ്റ്റം നമുക്കറിയാം 73rd അമെൻമെൻറ്റ്, 74th അമെൻമെൻറ്റ് പഞ്ചായത്ത് രാജ് സിസ്റ്റവും മുനിസിപ്പാലിറ്റിയാണ്. ഈ രണ്ട് സിസ്റ്റവും ഇംപ്ലിമെൻറ്റ് ചെയ്ത് ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്താണ് കൂട്ടുവാൻ വേണ്ടിയാണ്, ഇതാണ് പ്രധാന എയിം എന്ന് പറയുന്നത്. ദ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് ദ ഫസ്റ്റ് ടയർ ഓർ ലെവൽ ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ഒരു ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് എന്താണ് പഞ്ചായത്ത് രാജ് സിസ്റ്റമാണ്. ചെറുതിൽ നിന്നാണ്, എന്താണ് ഏറ്റവും ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്കാണ് അങ്ങനെയാണ് പോകുന്നത്. ഏറ്റവും ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജ് സിസ്റ്റം, സെക്കൻഡ് സ്റ്റേറ്റ് സിസ്റ്റം, തേർഡ് യൂണിയൻ ഗവൺമെൻറ്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പവറുള്ളത് ആർക്കാണ്, യൂണിയൻ ഗവൺമെൻറ്റാണ്. കാരണം എന്താണ്, ഒരു നമ്മുടെ ഫെഡറൽ സിസ്റ്റം എന്താണ്, നമ്മൾ കാനഡയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തത് കാനഡയുടെ ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവർ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെയും സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൂടുതൽ പവർ. ദ പഞ്ച് ആൻഡ് ഗ്രാം പഞ്ചായത്ത് ആർ ആൻസറബിൾ ടു ദ ഗ്രാം സഭ. അതുപോലെ തന്നെ എന്താണ് ഈ ഗ്രാമപഞ്ചായത്തും ഈ വാർഡ് മെമ്പറും എല്ലാം എന്താണ് ഈ ഗ്രാമസഭയ്ക്ക് ആൻസറബിളാണ്. ഗ്രാമസഭയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആര് ബാധ്യസ്ഥരാണ്, വാർഡ് മെമ്പറും പഞ്ചായത്ത് മെമ്പറും പ്രസിഡൻറ്റും എല്ലാവരും ബാധ്യസ്ഥരാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ മെമ്പർ ഓഫ് ദി ഗ്രാമസഭ ഹു എലക്ടഡ് ദം. എന്താണ് ഗ്രാമസഭയിലെ ജനങ്ങളാണ്, ഗ്രാമസഭയിലെ മെമ്പേഴ്സാണ് അവരെ എലക്ട് ചെയ്തത്. അവരെ എലക്ട് ചെയ്ത് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഗ്രാമസഭയിലെ മെമ്പേഴ്സാണ്. അതുകൊണ്ട് അവർക്ക് ഉത്തരം നൽകേണ്ട ബാധ്യസ്ഥത ആർക്കുണ്ട്, ഈ എല്ലാവർക്കും ഉണ്ട്. ദിസ് ഐഡിയ ഓഫ് പീപ്പിൾ പാർട്ടിസിപ്പേഷൻ ഇൻ ദി പഞ്ചായത്ത് രാജ് സിസ്റ്റം എക്സ്റ്റെൻഡ് ടു ടു അതർ ലെവൽസ്. എന്താണ് ഈ പാർട്ടിസിപ്പേഷൻ, എന്താണ് ഇത്, ഈ ഗ്രാമസഭ വഴി എന്താണ് ഒരു പാർട്ടിസിപ്പേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ്. ഈ പാർട്ടിസിപ്പേഷൻ എന്താണ് രണ്ട് ലെവൽ കൂടി ഉണ്ട്. എന്താണത്? വൺ ഈസ് ബ്ലോക്ക് ലെവൽ, ബ്ലോക്ക് ലെവൽ വിച്ച് ഈസ് കാൾഡ് ജൻപത്ത് ഓർ പഞ്ചായത്ത് ഓർ പഞ്ചായത്ത് സമിതി. അതിനെയാണ് പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത്. ദ പഞ്ചായത്ത് സമിതി ഹാസ് മെനി ഗ്രാമ പഞ്ചായത്ത് ഉണ്ട്. എന്താണ് പഞ്ചായത്ത് സമിതിയിൽ എന്താണ് ഒരുപാട് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, ഒരുപാട് ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. അതുപോലെ തന്നെ എബോവ് പഞ്ചായത്ത് സമിതി ഈസ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഓർ ശിലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ പഞ്ചായത്ത് സമിതിക്ക് മുകളിലുള്ളതിനെ എന്താണ് പറയുന്നത് ശിലാ പഞ്ചായത്തും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തും എന്ന് പറയും. വിത്തിൻ ദി ഗൈഡ് ലൈൻസ് ഗിവൺ ഇൻ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈച്ച് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ഹാസ് ഇറ്റ്സ് ഓൺ ലോസ് വിത്ത് റിഗാർഡ് ടു പഞ്ചായത്ത്.
എന്താണ് ഇതിനകത്ത് പറയുന്നത്? സ്റ്റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ ലോ ആൻഡ് റോ ലോയിലും നിയമങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പല വ്യത്യാസങ്ങളുമുണ്ട് സ്റ്റേറ്റ് അനുസരിച്ച്. എന്താണ് പല വ്യത്യാസങ്ങളും? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലോയിൽ നിയമത്തിൽ വ്യത്യാസമുണ്ട്. കാരണം ഓരോ സ്റ്റേറ്റിൻ്റെയും സാഹചര്യം വ്യത്യസ്തമായിരിക്കും. കേരളത്തിലെ സാഹചര്യമായിരിക്കത്തില്ല എന്താണ് തമിഴ്നാട്ടിലെ സാഹചര്യമായിരിക്കത്തില്ല എന്താണ് ആന്ധ്രാപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും സാഹചര്യം. ആ സാഹചര്യത്തിനനുസരിച്ചാണ് പഞ്ചായത്തിൻ്റെ നിയമത്തിൻ്റെ വ്യത്യസ്തത ഉള്ളത്. ദ ഐഡിയ ഈസ് ടു പ്രൊവൈഡ് മോർ ആൻഡ് മോർ സ്പേസ് ഫോർ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് റേസ് ദർ വോയിസസ്. പക്ഷേ എന്താണ് ഏറ്റവും പ്രഥമമായ ദൗത്യം എന്ന് പറയുന്നത്? എന്താണ് എല്ലാ ജനങ്ങളുടെയും പാർട്ടിസിപ്പേഷൻ, ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയിൽ ഇതിൽ ഗവൺമെൻറ്റിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പാർട്ടിസിപ്പേഷൻ കൂട്ടുക, ഗവൺമെൻറ്റിലുള്ള ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ കൂട്ടുക എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ ബേസിക് റൈറ്റ്സ് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഉണ്ടെന്ന് പോലും അറിയാത്ത ജനങ്ങൾ ഈ ഇന്ത്യയിൽ അധിവസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രൈബ്സിന് പലസും ഈ ആദിവാസി ജനങ്ങൾക്ക് അവർക്ക് അവരുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചൊരു ബോധ്യവുമില്ല. എന്താണ് നിയമം എന്ന് ചോദിച്ചാൽ പോലും അറിയാത്ത ഒരുപാട് ജനങ്ങൾ എന്താണ് ഇന്ത്യയിൽ ഉണ്ട്. സിലാ പരിഷത്ത് ആക്ച്വലി മേക്സ് ഡെവലപ്മെൻറ്റ് പ്ലാൻസ് അറ്റ് ദി ഡിസ്ട്രിക്ട് ലെവൽ. എന്താണ് സിലാ പരിഷത്ത്? എന്താണ് ഡിസ്ട്രിക്ട് ലെവലിലെ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് നടത്തുന്നത് ആരാണ്? സിലാ പരിഷത്ത് ആണ്. കുത്തിത്തി സിലാ പരിഷത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവൽ പഞ്ചായത്താണത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പഞ്ചായത്ത് സമിതീസ് ഇറ്റ് ഓൾസോ റെഗുലേറ്റ്സ് ദ മണി ഡിസ്ട്രിബ്യൂഷൻ എമംഗ് ഓൾ ദ ഗ്രാമപഞ്ചായത്ത്. എന്താണ് പഞ്ചായത്ത് സമിതിയുടെ ഹെൽപ്പോട് കൂടി എന്താണ് സമിതിയുടെ ഹെൽപ്പോട് കൂടിയാണ് എന്താണ് നമ്മുടെ മണി ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ഗ്രാമപഞ്ചായത്തിലോട്ടും കൊടുക്കുന്നത്. ഫണ്ടിങ് വിടുന്നത് എങ്ങനെയാണ്? ഫണ്ടിങ് കൊടുക്കുന്നത് പഞ്ചായത്ത് സമിതിയുടെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ ഗ്രാമസഭ ആൻഡ് ഗ്രാമപഞ്ചായത്ത്, വർക്ക് ഓഫ് ഗ്രാമപഞ്ചായത്ത് ഇൻക്ലൂഡ് സോഴ്സസ് ഓഫ് ഫണ്ട്സ് ഫോർ ദി പഞ്ചായത്ത്, ത്രീ ലെവൽസ് ഓഫ് പഞ്ചായത്ത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു ത്രീ ടയർ ഗവൺമെൻറ് സിസ്റ്റമാണ്. ത്രീ ടയർ ഗവൺമെൻറ് സിസ്റ്റത്തിലെ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജാണ്. കാരണം എന്തുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് ലെവലിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാനുള്ള പദ്ധതി ഉണ്ടായതെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും അനുയോജ്യമായ വ്യക്തികൾ അവിടെ ഉള്ള ആൾക്കാർ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അങ്ങനൊരു സംഭവം. ഇനി 1974 എന്ന് എനിക്ക് തോന്നുന്നു ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഒക്കെ ത്രീ ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിലോട്ട് ഇന്ത്യ മാറുന്നത്. താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ ഒരുപാട് പോരായ്മകളുണ്ടെന്നറിയാം, ഇനിയുള്ള വീഡിയോയിൽ അത് പരിഹരിക്കുന്നതായിരിക്കും. നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, എന്നാലേ എനിക്ക് മനസ്സിലാവും എന്തെല്ലാം പ്രശ്നങ്ങളാണ് അതിനകത്ത് എനിക്കുള്ളതെന്ന്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അതുപോലെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.